കഅബ നിർമ്മിക്കപ്പെട്ടിരുന്നത് കല്ലുകൾ അട്ടിയട്ടിയായി കയറ്റി വെച്ച രൂപത്തിലാണ്. അങ്ങനെ ഇരിക്കെ ഒരു ചെറിയ പ്രളയം മക്കയിലുണ്ടായത് മലമുകളിൽ നിന്ന് വേഗതയിൽ വന്ന വെള്ളപ്പാച്ചിൽ, അത് കാരണത്താൽ കഅബയിലെ കല്ലുകൾക്ക് ഇളക്കം തട്ടുകയുണ്ടായി. അങ്ങനെ ഖുറൈശികൾ കഅബ പുനർനിർമ്മിക്കാൻ അവർക്കിടയിൽ ആലോചനകൾ നടക്കാൻ തുടങ്ങി. അവരിൽ ചില ആളുകൾ പറഞ്ഞു, കഅബ പുനർനിർമ്മിക്കുന്നതിനു വേണ്ടി പൊളിക്കുക എന്നത് ഗുരുതരമായ കാര്യമാണ്, അതിന് നമുക്ക് ധൈര്യമില്ല. അബ്രഹത്തും കൂട്ടരും കഅബ തകർക്കാൻ വന്നപ്പോൾ അവർക്ക് ഉണ്ടായ നാശം അവരിൽ പലരും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ധൈര്യമില്ല. അവരുടെ കൂട്ടത്തിലെ നേതാവായിരുന്ന അൽ വലീദ് ഇബ്നു അൽ മുഗീറ അൽ മഖ്സൂമി, അയാൾ പറഞ്ഞു, അതുരീദൂന ബിഹദ്മിഹ അൽ ഇസ്ലാഹ് അമിൽ ഇസാഅ, കഅബയുടെ കല്ലുകൾ ഇളക്കി മാറ്റുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെ നശിപ്പിക്കാനോ അതിനെ അപമാനിക്കാനോ ആണോ, അതല്ല അത് ശരിയാക്കാനാണോ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അവർ പറഞ്ഞു, ബലിൽ ഇസ്ലാഹ്, തീർച്ചയായും നമ്മൾ ഉദ്ദേശിക്കുന്നത് കഅബ അതിൻ്റെ നിർമ്മിതി ഉറപ്പുള്ളതാക്കുക എന്നതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹ്ലിഖു അൽ മുസ്ലിഹീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നന്നാക്കുന്നവരെ, നന്മ വരുത്തുന്നവരെ അല്ലാഹു നശിപ്പിക്കുകയില്ല. അങ്ങനെ അയാൾ തൻ്റെ പിക്കാസ് എടുത്തു, അതുകൊണ്ട് കഅബയുടെ കല്ലുകൾ ഇളക്കി മാറ്റാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഖുറൈശികൾക്ക് ധൈര്യം വന്നില്ല. അയാൾ പറഞ്ഞു, ഖൂമു സഅദൂനി, വരൂ എന്നെ സഹായിക്കൂ എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ അവർ ഖുറൈശികൾ അവർ പറഞ്ഞു, ലാ നൻതദിറു ഇലൽ ഗദ്, ഇപ്പോഴില്ല, നാളെ വരെ കാത്തിരിക്കാം. ഫഇൻ ഉസീബ അൽ വലീദ് ലൻ നഹ്ദിമ മിൻഹ ഷൈഅ, വലീദിന് നാളെ രാവിലെ ആകുന്നതിന് മുൻപ് ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളും ഈ ജോലിയിൽ പങ്കുചേരാവുന്നതാണ്. അങ്ങനെ രാവിലെയായി. വലീദ് ഇബ്നു മുഗീറ അയാൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, അയാൾ തിരിച്ചു വന്നു. അതോടുകൂടിയാണ് ഖുറൈശികൾക്ക് കഅബ അത് പുതുക്കി പണിയാം, അതിനുള്ള ധൈര്യം അവർക്ക് വന്നെത്തിയത് എപ്പോഴാണ്? ഖുറൈശികൾ കഅബ പൊളിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലാഹുമ്മ ഇന്ന ലാ നുരീദു ഇല്ല ഖൈറൻ, അല്ലാഹുവേ ഞങ്ങൾ നന്മയല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കഅബയുടെ കല്ലുകൾ എടുത്തു മാറ്റിയിരുന്നത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ചില ആളുകൾ പറയാറുണ്ട്, ഖുറൈശികൾ അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലായിരുന്നു, അതുകൊണ്ടാണ് അവർ മുശ്രിക്കുകളായത്, അതുകൊണ്ടാണ് അവർ കാഫിറുകളായത്. ഇല്ല, ഖുറൈശികൾ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്നവർ, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹുവിൽ വിശ്വാസമുള്ളതിനോടൊപ്പം അവർ എന്ത് ചെയ്തിരുന്നു? അല്ലാഹുവിൽ പങ്കുചേർത്തിരുന്നു. അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ അവർ ലാത്തയെയും ഉസ്സയെയും മനാത്തെയും വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാത്തി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. അവർക്കതിൽ വിശ്വാസമുണ്ട്. പക്ഷേ അതിനോടൊപ്പം അവർ മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിച്ചു, ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിച്ചു, ഇസ്മായിൽ നബിയെ വിളിച്ചു പ്രാർത്ഥിച്ചു, ലാത്തയെയും ഉസ്സയെയും മനാത്തെയും ഹുബലിനെയും ഇശാഫിലെയും നായിലയെയും വിളിച്ചു പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് അവർ മുശ്രിക്കുകളായത്, അതുകൊണ്ടാണ് അവർ കുഫാറുകളായത്. അപ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കഅബ അതിൻ്റെ കല്ലുകൾ ഇളക്കുന്നത്. അള്ളാഹുമ്മ ലാ നുറീദു ഇല്ലാ ഖൈറൻ, അള്ളാഹുവേ നന്മയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ നിർമ്മാണത്തിൽ, കഅബയുടെ പുനർനിർമ്മാണത്തിൽ ഖുറൈശികളിലെ അല്ല മക്കയിലെ നേതാക്കന്മാരെല്ലാം പങ്കുചേർന്നിട്ടുണ്ട്. അവർ കഅബ പൊളിക്കുന്നതിനും അതുപോലെ തന്നെ പുനർനിർമ്മിക്കുന്നതിനും അവർ സ്വയം തന്നെ വരികയും അവരതിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ അഭിമാനകരമായ പ്രവർത്തനമായിട്ടായിരുന്നു അവർ കഅബയുടെ നിർമ്മാണത്തെ കണ്ടിരുന്നത്. മാത്രമല്ല, ഓരോ ഗോത്രങ്ങൾക്കും കഅബ അതിൻ്റെ നിർമ്മാണത്തിന് ഓരോ സ്ഥലങ്ങൾ അവർ നിശ്ചയിച്ച് നൽകി. ഇത്ര ഭാഗം ഇന്നയാളുകൾ, ഇത്രയും ഭാഗം ഇന്നയാളുകൾ. കഅബ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും ഹറാമായ സമ്പത്ത്, നിഷിദ്ധമായ വൃത്തികെട്ട സമ്പത്ത് അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നതിൽ അവർക്കിടയിൽ യോജിപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞു, മെഹറു ബഗി, വിചാരത്തിലൂടെ നേടിയെടുത്ത സമ്പത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതുപോലെ തന്നെ ബൈഉ റിബ, പലിശയുടെ ഭാഗമായി ലഭിച്ച സമ്പത്ത് ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ആളുകളുടേത് കൊള്ളയടിച്ചത് ഇതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അന്യായമായി തട്ടിയെടുത്ത സമ്പത്ത് ഉൾപ്പെടുത്താൻ പാടില്ല എന്നിങ്ങനെ അവർക്കിടയിൽ തീരുമാനമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് 35 വയസ്സുള്ള പ്രായത്തിലാണ് ഈ നിർമ്മാണം നടക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ നിർമ്മാണത്തിൽ പങ്കുചേർന്നതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, ലമ്മ ബുനിയത്തിൽ കഅബ ذهب النبي صلى الله عليه وسلم وعباس ينقلان الحجاره كعبيده നിർമ്മാണത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബും അവർ രണ്ടുപേരും കല്ലുകൾ ചുമക്കുമായിരുന്നു.
فقال العباس للنبي صلى الله عليه وسلم അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശരീരത്തിൽ കല്ല് വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അബ്ബാസ് അദ്ദേഹം പറഞ്ഞു, ഇജ്അൽ ഇസാറക അല ആതിഖിക മിനൽ ഹിജാറ, കല്ല് ചുമക്കുമ്പോൾ ശരീരത്തിൽ മുറിവുകൾ ആയേക്കാം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേക്ക്, നീ എടുത്തിരിക്കുന്ന മുണ്ട് അത് തോളിൽ വെച്ചാൽ അതിനു മുകളിൽ കല്ല് ചുമന്നാൽ കല്ല് ചുമക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന അടയാളങ്ങളും മറ്റും, അതുകൊണ്ട് മുറിവുണ്ടാകാതിരിക്കാൻ നിനക്കത് സഹായകമാണ്. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ അവർ കഅബയുടെ ചുറ്റുഭാഗങ്ങളിൽ നഗ്നരായി നടക്കുന്നത് മോശമായി കണ്ടിരുന്നില്ല. നഗ്നരായി നടക്കുക എന്നത് ഖുറൈശികളിൽ ചിലരെങ്കിലും അവർക്ക് ഒരു കുഴപ്പമുള്ള കാര്യമായി അവർ മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെ ചില റിവായത്തുകളിൽ കാണാം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുണ്ടെടുത്ത് അവിടുത്തെ ശരീരത്തിൽ അവിടുത്തെ തോളിൽ വെച്ചു കൊടുത്തു, അത് അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഊരി മാറ്റിയ ഉടനെ ഫഖറ ഇലൽ അർദ് വതമഹത് ഐനാഹു ഇലൽ സമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബോധരഹിതനായി താഴെ വീണു. അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അടുത്തു വന്ന് ചോദിച്ചു, മാ ഷഅനുക്, എന്താണ് പറ്റിയത്? അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഇസാരി ഇസാരി, എൻ്റെ മുണ്ടെവിടെ? ഇത് തിരിച്ചു നൽകാൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മുണ്ട് അവിടത്തേക്ക് അവർ ധരിപ്പിച്ച് നൽകി. ഹദീസിൽ കാണാം, ഫമാ റുഇയ ബഅദ ദാലിക ഉറിയാന, പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ നഗ്നനായി ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അവിടുന്ന് അങ്ങേയറ്റം ലജ്ജയുള്ളവരായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു.